രക്തസാക്ഷിയായി സ്വർഗത്തിൽ നമുക്ക് മധ്യസ്ഥനായി തീർന്നതിന്റെ അതിന്റെ ഓർമ്മ. അതുകൊണ്ടാണ് ജൂലൈ 3 അതിപുരാതന കാലം മുതൽ തന്നെ മാർത്തോമാ ക്രിസ്ത്യാനികൾ അവരുടെ ഏറ്റവും വലിയ തിരുനാളായി ഈ തോരാത്ത പഴയത്ത് ഉള്ള ഈ കാലഘട്ടത്തിൽ പണ്ട് മുതലേ ആചരിച്ചു തുടങ്ങിയത്. ഓർമ്മയുടെ അവസരത്തിൽ അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ശ്രാദ്ധ തിരുനാൾ എന്നൊക്കെ. ഈ അവസരത്തിൽ നമ്മള് ഓർമ്മയിൽ റാസ കുർബാനയൊക്കെ അർപ്പിക്കാറുണ്ട്. റാസ എന്ന് കേൾക്കുമ്പോൾ ഉടനെ നമ്മുടെ ഓർമ്മയിൽ വരിക മരിച്ചവരുടെ ഓർമ്മയാണ്. ശരിയാണ്, മാർത്തോമാശ്ലീഹ നമുക്ക് വേണ്ടി രക്തസാക്ഷിത്വം ഭരിച്ചതിന്റെ ഓർമ്മയാണ്. സീറോ മലബാർ ആരാധനാക്രമത്തിലെ ഏറ്റവും ആഘോഷപൂർവകമായ ആരാധനാക്രമമാണ് പരിശുദ്ധ കുർബാനക്രമമാണ് റാസ. അത് പ്രധാനമായ വിധത്തിലും വിശുദ്ധയുടെ ഓർമ്മയിലാണ് ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരു നിരാശയുടെ അല്ലെങ്കിൽ ദുഃഖത്തിന്റെ മരണത്തിന്റെ വേദനയുടെ ഒന്നും അല്ല ചിന്ത നൽകുക. അത് പ്രധാനമായി നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു മധ്യസ്ഥനുണ്ടായതിന്റെ സന്തോഷത്തിന്റെ ദൈവാനുഗ്രഹത്തിന്റെ സമാധാനത്തിന്റെ ഓർമ്മയാണ്. അതുകൊണ്ടാണ് റാസ കുർബാന വളരെ ആഘോഷമായി നാം ഇന്ന് അർപ്പിക്കുന്നത്. പ്രത്യേകമായ അവസരത്തിൽ മരിച്ചവരുടെ ഓർമ്മയിൽ അത് ആ അനുസ്മരണ കുർബാനകൾ മരിച്ചവരുടെ കുർബാനയായി ചെല്ലുന്നു. അപ്പോൾ രീതികൾക്ക് വ്യത്യാസമുണ്ട് എന്ന് മാത്രം. അപ്പൊ കുർബാന അർപ്പിക്കുന്ന രീതികൾ പല തരത്തിലാണ്. ഏറ്റവും ആഘോഷമാകുന്ന രീതിയിൽ ഇന്ന് നാം അർപ്പിക്കുന്നു എന്ന് മാത്രം. മറ്റു മരിച്ചവരുടെ ഓർമ്മയിൽ ആ രീതിക്ക് ഒരു വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കുർബാന ഒന്ന് തന്നെ. അപ്പോൾ ഏറ്റവും ആഘോഷമായിട്ടുള്ള ഓർമ്മ തിരുനാളിൽ തോമസ് ലീഹായുടെ ഓർമ്മയും മധ്യസ്ഥതയും നാം യാചിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വിശുദ്ധരുടെ മധ്യസ്ഥത, വിശുദ്ധരുടെ വണക്കം, ഓർമ്മ നാം ആചരിക്കുന്നത്. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി അതിനോട് നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ച് ജീവിത വിശുദ്ധിയെ വളരുന്നതിന് വേണ്ടി തോമസ് ലീഹായെ സ്വർഗത്തിൽ യേശുവിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത് ആ വലിയ വിശുദ്ധൻ നമുക്ക് നൽകിയ മാതൃക അനുകരിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നു. മാധ്യസ്ഥം യാചിക്കാനും മാതൃക അനുകരിക്കാനുമാണ് നാം തിരുനാളുകളും വിശുദ്ധരുടെ വണക്കങ്ങളും എല്ലാം ആചരിക്കുന്നത്. ഓർമ്മയാചരണം നമ്മൾ ഈ കുർബാനയിൽ പ്രധാനമായിട്ടും ഭാരതത്തിലെ എല്ലാ ജനതയെയും പ്രത്യേകിച്ച് ക്രൈസ്തവരെ, നമ്മുടെ അതിരൂപതയെ, നമ്മുടെ ഇടവകയെ, നാം ആയി നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ സമർപ്പിച്ച് ഇപ്പോൾ തോമസ് ലീഹായുടെ മാധ്യസ്ഥ യാചിക്കുകയാണ്. രണ്ടാമത്തെ ലക്ഷ്യം നമുക്ക് തോമസ് ലീഹ നൽകിയിട്ടുള്ള മാതൃക അനുകരിക്കുക. വിശ്വാസത്തിൽ നമ്മുടെ പിതാവാണ് തോമസ് ലീഹ. നമ്മൾ സാർവത്രിക സഭയോട് ചേർന്ന് ഒക്ടോബർ മുതൽ വിശ്വാസ വർഷം ആചരിക്കുകയാണ്. ഈ അവസരത്തില് നമ്മൾ നമുക്ക് തോമസ് ലീഹായിലൂടെ തലമുറകളായി നമുക്ക് ലഭിച്ച ഈ ക്രിസ്തീയ വിശ്വാസത്തിന് നന്ദി പറയുന്നതോടൊപ്പം വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള പ്രതിജ്ഞ എടുക്കാനുള്ള അവസരമാണ് തോമസ് ലീഹ നമുക്ക് നൽകുന്ന മാതൃക. യേശുവിൽ നിന്ന് വിശ്വാസം കിട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ തോമസ് ലീഹ ചെയ്തത് ഈ സന്ദേശവുമായിട്ട് ഈ കേരളത്തിലേക്ക്, ഈ ബാലിയിലേക്ക് വന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ ജനതയ്ക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച്, അടയാളങ്ങൾ ചെയ്ത്, പാവപ്പെട്ടവരെ ശുശ്രൂഷിച്ച്, അവർക്ക് ധാരാളമായ സഹായങ്ങൾ നൽകി സുവിശേഷം പ്രസംഗിച്ചതാണ് തോമസ് ലീഹ നമുക്ക് നൽകിയ മാതൃക. അവസാനം മൈലാപ്പൂരിൽ ചെന്ന് യേശുവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചു. ഇതാണ് മാതൃക. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ തിരുനാൾ ആചരിക്കുന്ന ഈ അവസരത്തില് തോമസ് ലീഹ നൽകിയ മാതൃക എങ്ങനെ നമ്മൾ അനുകരിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കണം.